യൂട്യൂബറുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ കേസ്. തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. തോക്കു ചൂണ്ടിയെന്ന ആരോപണം ബാല അതേസമയം നിഷേധിച്ചു. ഡാനി പോൾ ചെയ്തു. ഡാനി, ഈ ദൃശ്യങ്ങൾ, സിസിടിവി ദൃശ്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് തോന്നുന്നു. ഈ ബാല യൂട്യൂബറുടെ വീട്ടിലേക്ക് പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അസത്യമാണ് എന്നാണോ ബാല ഇപ്പോൾ വാദിക്കുന്നത്? ബാലയുടെ ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ്? രഞ്ജിത, ഇതിൽ ബാലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടല്ലാന്ന് തന്നെ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാലക്ക് അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. യൂട്യൂബറുടെ യാതൊരു രീതിയിലുള്ള ഒരു അതിക്രമവും അവരെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുക ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് താൻ കൃത്യമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊരു പോലീസ് കേസ് വരുമെന്ന്, ഇവരെ പോലീസിനെ സമീപിക്കുമെന്നും, ഈ കേസ് ഇതുപോലെയെല്ലാം തന്നെ വരുമെന്നും എല്ലാം തന്നെ ഉണ്ട്. അവർ ഈ കണ്ടൻറ്റ് പോലും വൈറലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കും നടത്തുക എന്ന് തനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ താൻ അത് ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് ബാല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ തൻ്റെ പക്കൽ വ്യക്തമായ തെളിവുകളുണ്ട്. അവിടെ ചെല്ലുകയും ഇത് സഭ്യമായ ഭാഷയിൽ അവതരിപ്പിക്കേണ്ടതാണ്. അത് മറ്റ് മോശമായ കാര്യങ്ങളല്ല ഇതിലൂടെ പറയേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നു. ഇത് ആവർത്തിക്കരുതെന്ന് അവരോട് താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അതിൽ ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും കലർന്നിട്ടില്ല എന്നാണ് ബാല പറയുകയും ചെയ്യുന്നത്. അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള ആ വീഡിയോയും ബാല പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ബാല വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ യൂട്യൂബറുടെ അടക്കമുള്ള പരാതിയിൽ യൂട്യൂബർ ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള അജു അലക്സ്, അദ്ദേഹത്തിൻ്റെ ഒരു ചില കമൻറ്റുകൾ, പരാമർശങ്ങൾ, ബാലയെക്കുറിച്ചുള്ള യൂട്യൂബ് കണ്ടൻറ്റുകൾ, ഇത് ഇത്തരം കാര്യങ്ങളിൽ പ്രകോപിതനായാണ് ബാല അവിടേക്ക് ചെന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അജു അലക്സിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മറ്റൊരു യൂട്യൂബറുടെ കൂടി സഹായത്തോടുകൂടി അയാളോട് വഴി ചോദിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ അജു അലക്സിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു, അബ്ദുൽ ഖാദർ. അത് അയാളെയാണ് വിളിച്ചു നിർത്തി ഉപദേശിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട്, കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതായിട്ട് നമ്മൾ വീഡിയോയിലെല്ലാം തന്നെ കാണുന്നത്. അപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് തന്നെ അത് കൊലപ്പെടുത്തുമെന്ന ഭീഷണി അവിടെ മുഴക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തോക്ക് ചൂണ്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. വീട്ടിൽ സാരമായ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീട് അടിച്ച് തകർത്തു എന്നെല്ലാമാണ് ആ പരാതിയിൽ പറയുന്നത്. എന്തായാലും പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ രീതിയിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഏതായാലും കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ബാലയുടെ വിശദീകരണം എന്താ എന്നത് സംബന്ധിച്ച തൃക്കാക്കര പോലീസ് തീർച്ചയായും തന്നെ അതിൽ വിളിച്ചു വരുത്തുകയും മൊഴിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്യും. അതിൻ്റെ ഒരു നടപടികളിലേക്ക് പോകും. അതേസമയം ഇരുപക്ഷവും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ബാല ഇത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, താൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല, വളരെ സഭ്യമായ രീതിയിൽ ഇത് നടത്തണം എന്ന്, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ വലിയ ഗുരുതരമായി കുടുംബത്തെ അടക്കം വലിച്ചഴയ്ക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത്, അത് ഉണ്ടാകാൻ പാടില്ല എന്ന് താൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ബാല ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ഈ പോലീസ് ഈ ചെകുത്താൻ്റെ വാദങ്ങൾ, ചെകുത്താൻ ഈ അജു അലക്സിൻ്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് സ്വാഭാവികമായ ഒരു പരാതി നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസുണ്ടാകും, അന്വേഷണം ഉണ്ടാകും. പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ബാലയ്ക്ക് അനുകൂലമാണോ എന്ന് വേണമോ കരുതാൻ? അതോ ഈ ചെകുത്താൻ്റെ കയ്യിൽ മറ്റെന്തെങ്കിലും, ഈ തൻ്റെ ആരോപണങ്ങൾ തെളിയിക്കത്തക്ക വിധത്തിലുള്ള മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ? രണ്ട് ഭാഗവും ഇപ്പോൾ ഇരുപക്ഷവും ഏതാണ്ട് വീഡിയോകൾ പുറത്തുവിടുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ, പുറത്ത് വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ ബാല അങ്ങനെ ഒരു അപകടകരമായ രീതിയിൽ പെരുമാറുന്ന പോലെ ഒരു കണ്ടൻറ്റ് ഇതുവരെയും എത്തിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നെ ഇവരുടെ പക്കൽ ഏതെങ്കിലും CCTV തെളിവുകളുണ്ടെങ്കിൽ അതും വൈകാതെ തന്നെ പുറത്തേക്ക് വരും. പോലീസ് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ലഭ്യമായ തെളിവുകൾ ഇതിൽ സമാഹരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരാതിക്കാരൻ അജു അലക്സിൻ്റെ സുഹൃത്ത് അബ്ദുൽ ഖാദർ, ഒപ്പം തന്നെ അജു അലക്സ് ഇവരെ തന്നെ വിളിച്ച് വിശദമായ രീതിയിൽ തന്നെ ഇതിൻ്റെ സംഭവം എന്താ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ്, അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ബാലയെയും വിളിച്ചു വരുത്തും. ഇത്തരമൊരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശേഖരിച്ച വീഡിയോ ഫുട്ടേജസിൽ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ബാലയ്ക്കൊപ്പം മറ്റ് രണ്ട് പേരുണ്ടായിരുന്നു, അവർ ബാലയുടെ ഗുണ്ടകളായിരുന്നു എന്ന് ആണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. അപ്പോൾ
ബാലയെയും മറ്റ് രണ്ടുപേരെയും ചേർത്ത് മൂന്ന് പേരെയും ചേർത്താണ് പരാതി നൽകിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിലേക്ക് മറ്റും വിളിച്ചു വരുത്തി ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളും തന്നെ എടുക്കും. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നാണ് പ്രധാനമായും തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ വന്നൊരു ആക്ഷേപമെന്ന് പറയുന്നത്. പരാതിയിലും അത് പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു യൂട്യൂബറെ അവിടേക്ക് എത്തിച്ചതും അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടേക്ക് എത്തിച്ചതെന്നുള്ള ചില കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തെ കൊണ്ടൊരു മാപ്പ് പറയിക്കുന്നൊരു വീഡിയോ ആ ബാല ചെയ്തിരുന്നു. അതും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് പറയുന്നപ്പോൾ ഇവരെല്ലാം തന്നെ ആ യൂട്യൂബറെയും തന്നെ അവിടെ ഈ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമാക്കും. എങ്കിൽ മുഴുവൻ പേരെയും ഇന്ന് വിശദാംശങ്ങൾ ശേഖരിച്ച് അതിൻ്റെ സത്യം എന്താണ്, ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു, അത് സത്യമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആ പോലീസിന് പരിശോധിക്കേണ്ടി വരും. ഇത് ഏതായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുകയാണ്. ഈ രണ്ടു മൂന്ന് പേർ ബാലയ്ക്കൊപ്പം ഉണ്ടായതാണ് ഞാനിപ്പോൾ കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് ബാല പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാം. ഈ കാര്യങ്ങൾ ഇയാൾക്കെതിരെ ഇട്ട ബാലയ്ക്കെതിരെ ഇട്ട വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി എത്തുന്നു. അത് ഈ പറഞ്ഞതുപോലെ സമാധാനമായി സംസാരിച്ച് പുറത്തിറങ്ങുന്നു. അതിനപ്പുറം താൻ ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടില്ല. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് സീനാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് കണ്ടൻറ് കൂട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത്തരം വാദങ്ങൾ നിലനിൽക്കത്തക്ക വിധമുള്ള ശക്തമായ തെളിവുകൾ ബാലയുടെ കൈവശമുണ്ട് എന്നാണോ മനസ്സിലാകുന്നത്? ആ രീതിയിൽ തന്നെയാണ് രഞ്ജിത്ത് കാര്യങ്ങൾ ഏതാണ്ട് പോലീസിനോട് അന്വേഷിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ബാല പറയുന്നതാണ് ഏതാണ്ട് ഈ പറയുന്ന കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്നത്. കാരണം കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നതെല്ലാം തന്നെ അത് തന്നെയാണ്. കാരണം ഇവർ മറ്റൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊന്നും പറയുന്നുമില്ല. ഈ ഈ പരാതി കൊടുത്ത ഉടൻ തന്നെയാണ് ബാലയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച വീഡിയോ പുറത്തുവിടുന്നത് അതിൽ വ്യക്തമായി തന്നെ പറയുന്നു ഇവരിത് തന്നെ ചെയ്യുമെന്ന് തനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അടക്കം ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. തങ്ങൾ ഒരക്രമ സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല, സുഹൃത്തുക്കളെ കൂടെ വന്നിട്ടുള്ളൂ, മറ്റ് ഗുണ്ടകളില്ല. ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ തെളിയിക്കാൻ ലഭ്യമായ ഇനിയും വീഡിയോകൾ തൻ്റെ പക്കലുണ്ടെന്ന് ബാല പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനപ്പുറമുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോലീസ് അത് ഇടപെട്ട് അന്വേഷിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ചെകുത്താൻ എന്ന് വിളിപ്പേരുള്ള അജു അലക്സിൻ്റെ പക്കൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിനകത്ത് മറ്റ് സി സി ടി വി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ബാല തോക്ക് ചൂണ്ടാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിനെ തെളിയിക്കുന്ന ഏതെങ്കിലും വീഡിയോ ഫുട്ടേജസ് ഉണ്ടാകും എന്ന് അവിടെ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തുകയുണ്ട്. ഈ പരാതി കടുപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായും ചിലപ്പോൾ ചില പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. പലപ്പോഴും അത്തരം ചില പരാതികൾ ഉണ്ടാകാറുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണോ ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബറെ കൂടി ഭീഷണിപ്പെടുത്തി ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അത് വളരെ നിർണായകം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി കൂടിയെടുക്കുമ്പോൾ അദ്ദേഹം ഇത് ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നത് കൂടി വളരെ നിർണായകം തന്നെയാണ്. ഈ രീതിയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ബാല ഇതിന് മുൻപ് മറ്റൊരു വീഡിയോ അദ്ദേഹത്തെ മാപ്പ് പറയിപ്പിക്കുന്നത് ഇട്ടിരുന്നു. അപ്പോൾ അവിടെയും ബാല ഇത് ഈ ഇവർ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ആരോപണം ബാല നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട്. തൻ്റെ പക്കൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ബാല പറയുന്നു. പക്ഷേ ചെകുത്താൻ എന്ന പേരിലറിയപ്പെടുന്ന അജു അലക്സ് ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബാല തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി തോക്ക് ചൂണ്ടി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തനിക്കൊപ്പം താമസിച്ചിരുന്ന ആളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. പക്ഷെ ബാല കൃത്യമായി ഈ വിഷയങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പോലീസ് ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാലയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബാലയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇനി വരും മണിക്കൂറുകളിൽ സംഭവിക്കും. നമുക്കറിയാം നേരത്തെയും ഒരുപാട് ഇത്തരം വിഷയങ്ങളിൽ തർക്കങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ബാല. ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആളും അത്ര ചെറിയ കക്ഷിയല്ല. പുള്ളിയും ഇത്തരത്തിൽ പ്രകോപനപരമായി പല പ്രസ്താവനകൾ നടത്തുകയും പല യൂട്യൂബ് ചാനൽ വീഡിയോകൾ ഇടുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ അത്തരത്തിലുള്ള രണ്ടാളുകൾ തമ്മിലാണ് തർക്കം എന്നതാണ് ഈ വിഷയത്തിലെ മറ്റൊരു കൗതുകം. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.